In this video on survey and geomatics, we'll discuss about two topics: what is probable error and what is normal equations, and also we'll find out how to find out the normal equation if a problem is given. Okay, ഇപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ പ്രോബബിൾ എററിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? നമുക്ക് എറേഴ്സ്, ആക്സിഡൻ്റ് എറേഴ്സ് അതുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോബബിൾ എറർ ഓഫ് എ സിംഗിൾ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ പ്രോബബിൾ എറർ ഓഫ് എ മീൻ, അല്ലെങ്കിൽ പ്രോബബിൾ എറർ ഓഫ് എ സം എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസിലൊക്കെ നമുക്ക് വെയിറ്റ് എന്തായിരുന്നു, യൂണിറ്റ് വെയിറ്റ് ഉള്ള കേസസാണ് പറഞ്ഞത്. അപ്പം ഇൻ കേസ് യൂണിറ്റ് വെയിറ്റ് അല്ല, വേറെ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അപ്രൂവ് ചെയ്യും എന്നുള്ള ഇക്വേഷനുള്ള ചേഞ്ചസ് മാത്രം ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലംസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. എന്നിട്ട് നമുക്ക് നോർമൽ ഇക്വേഷൻ്റെ കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ശരി, ഇപ്പോൾ പ്രോബബിൾ എറർ ഓഫ് എ സിംഗിൾ ഒബ്സർവേഷൻ ആണെങ്കിൽ അതിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവേഷനിൽ നമുക്ക് ഈക്വൽ വെയിറ്റും ആവാം, അല്ലെങ്കിൽ അൺഈക്വൽ വെയിറ്റും ആവാം. ഓക്കെ, വെയിറ്റ്സ് എല്ലാം ഈക്വൽ ആവുന്ന കേസസും ഉണ്ടാവും, വെയിറ്റ് എല്ലാം അൺഈക്വൽ ആവുന്ന കേസസും ഉണ്ടാവും. ഇനി ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് എല്ലാം വൺ ആവാം, അതായത് യൂണിറ്റ് വെയിറ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം ടു 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 എന്നാവാം, എല്ലാം ടു എന്ന വെയിറ്റ്, അല്ലെങ്കിൽ ത്രീ 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 എല്ലാം, അത് ഈക്വൽ വെയിറ്റ് ആണ്, പക്ഷേ യൂണിറ്റ് വെയിറ്റ് ആവണമെന്നല്ല. യൂണിറ്റ് വെയിറ്റ് ആണെങ്കിൽ എന്താണ് പ്രോബ്ലം എറർ കണ്ടുപിടിക്കാൻ, ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇതിനകത്തൊരു പ്രോബ്ലം നമ്മൾ ചെയ്താണ്, സിഗ്മ വി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് വൺ വി എന്ന് പറഞ്ഞാൽ നമുക്ക് വേരിയൻസ് അല്ലെങ്കിൽ റെസിഡൽ എറർ എന്ന് പറയും. നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ മൈനസ് ഒബ്സർവ്ഡ് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, പ്രോബ്ലം ചെയ്തതാണ് ഇക്കാര്യത്തിൽ. അതേപോലെ തന്നെ പ്രോബ്ലം എറർ ഓഫ് എ സിംഗിൾ ഒബ്സർവേഷൻ ഓഫ് വെയിറ്റ് ഡബ്ല്യൂ, നമുക്ക് ഒബ്സർവേഷനകത്ത് വെയിറ്റ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുക, ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഡബ്ല്യൂ കൂടി നമുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ, വെയിറ്റ് തന്നിട്ടുള്ള കേസിലാണ് നമുക്കിത് പറയുന്നത്. വെയിറ്റ് എല്ലാം ഈക്വലും ആണ്, വെയിറ്റ് തന്നിട്ടുമുണ്ട്, വെയിറ്റ് എല്ലാം ഈക്വലും ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഇനി പ്രോബബിൾ എറർ ഓഫ് അർത്ഥമെറ്റിക് മീൻ ആണെങ്കിലോ, നമുക്ക് ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് ഇക്വേഷൻ ഇ എസ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ എന്നാണ് ഇക്വേഷൻ. ഇൻ കേസ് നമുക്ക് വെയിറ്റ്സ് എല്ലാം ഈക്വൽ അല്ല, അൺഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിലാകുമ്പം പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് ഒരു ഡബ്ല്യൂവിൻ്റെ ടേമും കൂടി അകത്ത് വരും. അപ്പോൾ എന്താണ് ഈ ഡബ്ല്യൂയുടെ ടേം പറയുന്നത്? ഈ ഡബ്ല്യൂ എന്ന് പറയുന്ന ടേം ഓരോ വിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കില്ലേ, ഓരോ വി സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുന്നതിൻ്റെ കൂടെ ആ ഡബ്ല്യൂ കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. കറസ്പോണ്ടിങ് ഓരോ റീഡിങ്ങിൻ്റെയും എത്രയാണ് വെയിറ്റ്, അതുകൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, സം ചെയ്യുന്നത്. വി സ്ക്വയറിൻ്റെ കൂടെ ഡബ്ല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സം ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറില്ല, സാധാരണ നോർമൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ ആ ഡബ്ല്യൂയുടെ ടേം കൂടി നോക്കാം. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയൊരു പ്രോബ്ലം നമുക്ക് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ പ്രോബ്ലം ഓഫ് അർത്ഥമെറ്റിക് മീൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് സാധാരണ വെയിറ്റ് എല്ലാം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അർത്ഥമെറ്റിക് മീൻ എടുത്താൽ മതി, വെയിറ്റ് എല്ലാം യൂണിറ്റ് വെയിറ്റ് ആണെങ്കിൽ. പക്ഷേ അങ്ങനെയല്ല, അൺഈക്വൽ വെയിറ്റ് ആണ് വെയിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു പ്രോബ്ലം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വെയിറ്റഡ് അർത്ഥമെറ്റിക് മീൻ എടുക്കേണ്ടി വരും മോസ്റ്റ് പ്രോബ്ലം വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനകത്തും അതേപോലെ ചേഞ്ചസ് വരും. സിഗ്മ ഡബ്ല്യൂ വി സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യൂ ഇൻറ്റു എൻ മൈനസ് വൺ എന്നൊരു ടേമായിട്ട് മാറും. ഇത് ഈ ടേം എന്താണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈക്വൽ വെയിറ്റിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈക്വൽ വെയിറ്റിൽ യൂണിറ്റ് വെയിറ്റിൻ്റെ രണ്ട് കേസാണ് ഞാൻ പറഞ്ഞത്. ഈക്വൽ വെയിറ്റിൽ യൂണിറ്റ് വെയിറ്റ് അല്ലാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഡബ്ല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. അൺഈക്വൽ വെയിറ്റ്സാണ് പുതിയ കേസസ് വരുന്നത്, അതിനകത്ത് ഡബ്ല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം വേരിയൻസിൻ്റെ സ്ക്വയർ വെച്ച്, അല്ലെങ്കിൽ റെസിഡ്യൂൽ എററിൻ്റെ സ്ക്വയർ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഓരോ കറസ്പോണ്ടിങ് വെയിറ്റ് ഓഫ് ഒബ്സർവേഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് എന്താണ് നോർമൽ ഇക്വേഷൻ എന്ന് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ആദ്യം നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ, എന്തിനാണ് നോർമൽ ഇക്വേഷനിലേക്ക് വരുന്നത്, എന്താണ് അത് യൂസ് ചെയ്യുന്നത് ആദ്യം പറയാം. അപ്പം മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആണ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം മോസ്റ്റ് പ്രോബബിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്, ഡയറക്റ്റും ഇൻഡയറക്റ്റും വലിയ ചേഞ്ചസ് നമുക്ക് കാണത്തില്ല, നമുക്ക് എല്ലാം എക്സാമിനെല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം വരുന്നത് യൂണിറ്റ് വെയിറ്റിൻ്റെ കേസാണ്. എല്ലാം യൂണിറ്റ് വെയിറ്റ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അർത്ഥമെറ്റിക് മീൻ കണ്ടുപിടിച്ചാൽ മതി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അതേപോലെ തന്നെ അൺഈക്വൽ വെയിറ്റ്സ് ആണ്, വെയിറ്റ്സ് എല്ലാം ഈക്വൽ അല്ല, വ്യത്യാസമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റഡ് അർത്ഥമെറ്റിക് മീൻ യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ഡയറക്റ്റ് ഒബ്സർവേഷനാണ്. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആംഗിൾ എ, ആംഗിൾ ബി എന്ന് മെഷർ ചെയ്യുന്നതാണ്. പക്ഷേ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ കേസ് വരുമ്പോൾ, അതായത് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ തരും, ഇതേപോലെ ഇക്വേഷൻസ് ഒക്കെ തരുന്ന കേസിലാണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. നമ്മൾ ഡയറക്റ്റ് മെഷർ ചെയ്യുന്നില്ല, ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ടേംസ് ഡിസ്കസ് ചെയ്ത സമയത്ത് എന്താണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് അൺഈക്വൽ വെയിറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല.
പകരം ചെയ്യുന്നതാണ് സോൾവിങ് നോർമൽ ഇക്വേഷൻസ്. ആദ്യം നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻസിൽ നിന്ന് നോർമൽ ഇക്വേഷൻസ് ഇതേപോലെ നോർമൽ ഇക്വേഷൻസ് കണ്ടുപിടിച്ചെടുത്തിട്ട് അതിനെ സോൾവ് ചെയ്യുക, ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് എൻ ഇൻഡയറക്ട് ഒബ്സർവേഷൻ വരെ, അതായത് ഇക്വേഷൻസ് എന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് ആംഗിൾസോ അല്ലെങ്കിൽ ഇതേപോലെ ഒബ്സർവേഷൻസോ ഒക്കെ അതായത് ഇക്വേഷൻസ് രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഇൻഡയറക്ട് ഒബ്സർവേഷനായിട്ട് വരുന്നത്, അതായത് റിലേഷൻ വരും. ഒന്നിന് വെച്ചിട്ടായിരിക്കും എക്സും വൈ ഇസഡും ഉണ്ടെങ്കിൽ ഏതെങ്കിലും എക്സും വൈനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇസഡ് എന്ന ടേം വരുന്നത്, അത് വൈ ഇസഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എക്സ് എന്ന ടേം വരുന്നത്, കാരണം ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇൻഡയറക്ട് ഒബ്സർവേഷൻസ് വരുന്നത്. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ ഇക്വേഷൻസ് ഫോം ചെയ്യണം, എന്നിട്ട് ആ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസിൻ്റെയും ആൻസർ എത്രയാണ്, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എത്രയാണ് എന്ന് കിട്ടും. ഒരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നോർമൽ ഇക്വേഷൻ എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഫോം ദ നോർമൽ ഇക്വേഷൻ ഓഫ് എക്സ് വൈ സെഡ്. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, എക്സ് വൈ സെഡ് എന്ന മൂന്ന് വാല്യൂസ് ഉണ്ട്. ഈ മൂന്ന് വാല്യൂസും അൺനോൺ ആണ്, നമുക്കറിയില്ല. മൂന്ന് ഇക്വേഷൻ തന്നിട്ടുണ്ട്, മൂന്ന് അൺനോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. പക്ഷേ നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. സാധാരണ മൂന്ന് ഇക്വേഷൻ തന്നിട്ട് നമ്മൾ മാത്സിൽ സോൾവ് ചെയ്യാറുണ്ട് അല്ലേ, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം, അല്ലാതെ നമുക്ക് എഴുതി സോൾവ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, എക്സ് വൈസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് സാധാരണ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കിട്ടില്ല. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ ഇക്വേഷൻസ് ഫോം ചെയ്യണം. എന്തിൻ്റെയൊക്കെ, എക്സിൻ്റെ, വൈൻ്റെ, ഇസഡിൻ്റെ. ആ മൂന്ന് അൺനോൺസ് അല്ലേ ഉള്ളത്, മൂന്ന് അൺനോൺസിൻ്റെയും നോർമൽ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് ആ നോർമൽ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കിട്ടും എന്നാണ് നമുക്ക് ഈ മെത്തേഡിൽ പറയുന്നത്, നോർമൽ ഇക്വേഷൻ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നോർമൽ ഇക്വേഷൻ ഫോം ചെയ്ത് നോക്കാം. ആദ്യത്തെ കേസായിട്ട് നമുക്ക് വെയിറ്റ് എല്ലാം വൺ ഈക്വൽ വെയിറ്റ് ആണെന്ന് കേസ് എടുക്കാം. ഈക്വൽ വെയിറ്റ് ആണ്, പക്ഷേ എല്ലാം ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. ഈക്വൽ വെയിറ്റ് അൺഈക്വലോ ഈക്വൽ വെയിറ്റ്സ്, ഈക്വൽ വെയിറ്റ്സ് ആണെങ്കിലും വൺ ആണ് എന്ന് വരുന്ന കേസിലെടുക്കാം. അപ്പോൾ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ, എന്നിട്ട് അൺഈക്വൽ ടൈപ്പ് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ശരി, അപ്പോൾ ഈ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ ഫോർ എക്സ് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം, ഇസ് കണ്ടുപിടിക്കണം. മൂന്ന് കേസായിട്ട് കൺസിഡർ ചെയ്യാം. നോർമൽ ഇക്വേഷൻ ഫോർ എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, മൂന്ന് ഇക്വേഷൻ ഉണ്ട്, വൺ ടു ത്രീ. ആദ്യത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ കോഫിഷ്യൻ്റ് എന്താണ്, ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ത്രീ ആണ് അല്ലേ. ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് എത്രയാണ്, ത്രീ ആണ്. ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് എത്രയാണ്, എക്സിൻ്റെ കോഫിഷ്യൻ്റ് വൺ ആണ്. ഇവിടെ ഒന്നും ഇല്ല, അപ്പോൾ വൺ ഇൻറ്റു എക്സ് ആണ്, വൺ ആണ് കോഫിഷ്യൻ എന്ന് മനസ്സിലായി. ഇവിടുത്തെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് എത്രയാണ്, ഫൈവ് ആണ് കോഫിഷ്യൻ്റ്. കറസ്പോണ്ടിങ് ടു ഓരോ ഇക്വേഷനും എക്സിൻ്റെ നോമിലിക്കേഷൻ കളിക്കാനായിട്ട് അതിൻ്റെ കോഫിഷ്യൻ ഒഴിച്ചിട്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ കോഫിഷ്യൻ എത്രയാണ്, ത്രീ. അപ്പോൾ ത്രീ വെച്ച് മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൊത്തം ഇക്വേഷൻ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ത്രീ നയൻ എക്സ് പ്ലസ് എന്താ വെച്ചേക്കുന്നത്, ഇത് ത്രീ ആണ് ഇക്വേഷൻ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് എഴുതാം ത്രീ ഇൻറ്റു മൊത്തം ഇക്വേഷൻ, അതായത് ത്രീ എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് ഇസഡ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ. പക്ഷേ ഇവിടെ വെയിറ്റ്, സാധാരണ വെയിറ്റും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ഇവിടെ വെയിറ്റ് വൺ ആയല്ലേ, വൺ ഇൻറ്റു വെയിറ്റും ആ കോഫിഷ്യൻറ്റും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ വെയിറ്റ് വൺ ആയതുകൊണ്ട് അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. വെയിറ്റ് വ്യത്യാസം വരുമ്പോഴുള്ള കേസ് അപ്പോൾ എന്താണെന്ന് മനസ്സിലായാലോ. ആ വെയിറ്റ് ഇപ്പോൾ ടു ആണെങ്കിൽ ടു കൂടി ടു ഇൻറ്റു ത്രീ എന്ന് വന്നു. ഈ ത്രീ എന്താ വന്നേക്കുന്നത്, ഈ ത്രീ വന്നേക്കുന്നത് കോഫിഷ്യൻ്റ് ആണ്, എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ്, കാരണം എക്സിൻ്റെ നോർമൽ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ കോഫിഷ്യൻ, ഇത് രണ്ടാമത്തെ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായി, രണ്ടാമത്തെ ഇക്വേഷൻ എന്താവും, ഇതിനകത്തും എക്സിൻ്റെ കോഫിഷ്യൻ തന്നെയാണ് എടുക്കുന്നത്, കാരണം എക്സിൻ്റെ നോമിനേഷൻ ഉണ്ടെങ്കിൽ എല്ലാം എക്സിൻ്റെ ടേംസിലാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ കോഫിഷ്യൻ എത്രയാണ്, ഇവിടെ ഇവിടെ വെയിറ്റ് എത്രയാണ്, വെയിറ്റ് വൺ, എക്സിൻ്റെ കോഫിഷ്യൻ്റ് വൺ ഇൻറ്റു സെയിം ഇക്വേഷൻ എത്രയാണ്, എക്സ് പ്ലസ് ടു വൈ പ്ലസ് ടു ഇസഡ് മൈനസ് സിക്സ് ഈക്വൾ ടു സീറോ. ഇനി തേർഡ് ഇക്വേഷൻ എന്ത് വരും, തേർഡ് ഇക്വേഷനകത്ത് വെയിറ്റ് വൺ തന്നെയാണ്, ഇക്വേഷനകത്ത് വെയിറ്റ് വൺ തന്നെയാണ്. എന്താണ് എക്സിൻ്റെ കോഫിഷ്യൻ്റ്, ഫൈവ് ആണ് എക്സിൻ്റെ കോഫിഷ്യൻ്റ്, നമ്മൾ ഓൾറെഡി എഴുതി വെച്ചതാണ് അല്ലേ. ഫൈവ് ഇൻറ്റു ആ ഇക്വേഷൻ എന്താണ്, ഫൈവ് എക്സ് പ്ലസ് വൈ പ്ലസ് ഫോർ ഇസഡ് മൈനസ് ട്വൻറ്റി വൺ ഈക്വൽ ടു സീറോ. ഇക്വേഷൻസ് ആയില്ലേ, മൂന്ന് ഇക്വേഷൻസ് ആയി. എന്ത് ചെയ്യണം, ഈ മൂന്ന് ഇക്വേഷൻസ് കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ആഡ് ഓൾ ദീസ് ഇക്വേഷൻസ്, ആഡ് ഓൾ ദീസ് ഇക്വേഷൻസ്. എല്ലാ ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ ഇക്വേഷൻ കിട്ടില്ലേ, ആ ഇക്വേഷനെയാണ് നോർമൽ ഇക്വേഷൻ ഓഫ് എക്സ് എന്ന് പറയുക. വളരെ സിമ്പിളാണ്, സോൾവ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇക്വേഷൻ ഓഫ് എക്സ് ആയി. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, അപ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് വരിക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പം നയൻ എക്സ് പ്ലസ് നയൻ വൈ പ്ലസ് ത്രീ ഇസഡ് മൈനസ് ട്വൽവ്, ഫോർ ടു ത്രീ ട്വൽവ് ആണ് ഈക്വൽ ടു സീറോ. ഇത് ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെയായി. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായി,
അത് വേറെ വണ്ണും വണ്ണും ആയതുകൊണ്ട് സെയിം ഇക്വേഷൻ അതേപോലെ എഴുതി വെക്കാൻ പറ്റും. വൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. ടു വൈ പ്ലസ് ടു ഇസഡ് മൈനസ് സിക്സ് ഇക്വൽ ടു സീറോ. തേർഡ് ഇക്വേഷൻ എന്തായി? ഫൈവ് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് എക്സ് പ്ലസ് ഫൈവ് വൈ പ്ലസ് ഫൈവ് ഇൻറ്റു ഫോർ സാ ട്വൻറ്റി ഇസഡ് മൈനസ് ഫൈവ് ഇൻറ്റു ട്വൻറ്റി വൺ ചെയ്യുമ്പോൾ എത്ര കിട്ടി? ഫൈവ്. ഫൈവ് ഇൻറ്റു ടെൻ, വൺ നോട്ട് ഫൈവ് ഈക്വൽ ടു സീറോ. ഇത്രയും കിട്ടി അല്ലേ. അതെല്ലാം കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എല്ലാം കൂടി ആഡ് ചെയ്യുക. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ട്വൻറ്റി ഫൈവ് പ്ലസ് നയൻ എത്രയാണ്? തേർട്ടി ഫോർ എക്സ് പ്ലസ് തേർട്ടി ഫോറും പിന്നെ ഇവിടെ വൺ ഉണ്ട് അല്ലേ, വൺ എക്സ് ഉണ്ട് അല്ലേ. വൺ മറന്നു പോരുത്. അപ്പോൾ ടെൻ പ്ലസ് ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് എക്സ് പ്ലസ്, ഇപ്പോൾ ഇത് നമുക്ക് വേറെ കളറിൽ എഴുതാം, പെട്ടെന്ന് മനസ്സിലാവേണ്ട. നമുക്ക് തേർട്ടി ഫൈവ് എക്സ് പ്ലസ് നയൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ വൈ പ്ലസ് ട്വൻറ്റി പ്ലസ് ഫൈവ് ട്വൻറ്റി ഫൈവ് ഇസഡ്. ഇത് എല്ലാം മൈനസ് ആണ്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? വൺ നോട്ട് ഫൈവ് പ്ലസ് ട്വൽവ് പറയുമ്പം വൺ ഫിഫ്റ്റീൻ വൺ ഫിഫ്റ്റീൻ വൺ സെവൻറ്റീൻ വൺ സെവൻറ്റീൻ പ്ലസ് സിക്സ് എന്ന് പറയുമ്പോൾ വൺ ട്വൻറ്റി ത്രീ വൺ ട്വൻറ്റി ത്രീ ഈക്വൽ ടു സീറോ എന്ന് വരും. ഇതാണ് നോർമൽ ഇക്വേഷൻ ഓഫ് എക്സ് എന്ന് പറയുക. മനസ്സിലായോ? നോർമൽ ഇക്വേഷൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് എക്സ് പ്ലസ് സിക്സ്റ്റീൻ വൈ പ്ലസ് ട്വൻറ്റി ഫൈവ് ഇസഡ് മൈനസ് വൺ ട്വൻറ്റി ത്രീ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ് നമുക്ക് വരുന്നത്. ഇതേപോലെ നമുക്ക് നോർമൽ ഇക്വേഷൻ ഓഫ് വൈ കണ്ടുപിടിച്ചുകൂടെ നോക്കാം. നോർമൽ ഇക്വേഷൻ ഓഫ് വൈ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം കോഎഫിഷ്യന്റ് ഓഫ് വൈ നോക്കണം. ആദ്യത്തെ കോഎഫിഷ്യന്റ് ഓഫ് വൈ എത്രയാണ്? വൈൻ്റെ കോഎഫിഷ്യന്റ് ആദ്യത്തെ ഇക്വേഷൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വൈ എത്രയാണ്? ത്രീ ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ കോഎഫിഷ്യന്റ് ഓഫ് വൈ എത്രയാണ്? ടു ആണ്. മൂന്നാമത്തെ ഇക്വേഷനിൽ കോഎഫിഷ്യന്റ് ഓഫ് വൈ എത്രയാണ്? വൺ ആണ്. ഇത് വെച്ച് നമുക്ക് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യണം, ഇക്വേഷൻസ് ഫോം ചെയ്യാം. അപ്പോൾ എന്ത് വരും? നമുക്കത് ഡയറക്റ്റ് എഴുതിക്കൂടി. എന്തൊക്കെ വരിക? വൺ ഇൻറ്റു ആദ്യത്തതിനകത്ത് ത്രീ ആണ്. അപ്പം ത്രീ എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് ഇസഡ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ. എന്താ ചെയ്തേക്കുന്നത്? ഈ ത്രീ വന്നെന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വൈ ആണ്. വൺ വന്നെന്താണ്? വെയിറ്റ് ആണ്. പിന്നെ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തെത്രയാണ്? ഇവിടെ വെയിറ്റ് വൺ ആണ് ഇൻറ്റു വൈൻ്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? ടു ആണ് ഇൻറ്റു സെയിം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പ്ലസ് ടു വൈ പ്ലസ് ടു ഇസഡ് മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? വെയിറ്റ് വൺ ആണ്, വൈൻ്റെ കോഎഫിഷ്യന്റ് വൺ ആണ്. അപ്പോൾ എത്രയാണ്? ഫൈവ് എക്സ് പ്ലസ് വൈ പ്ലസ് ഫോർ ഇസഡ് മൈനസ് ട്വൻറ്റി വൺ ഈക്വൽ ടു സീറോ എന്ന് വരും. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യുമ്പം എങ്ങനെ വരും? നയൻ എക്സ് പ്ലസ് നയൻ വൈ പ്ലസ് നയൻ ഓക്കെ സോറി ത്രീ ഇസഡ് മൈനസ് ട്വൽവ് ഈക്വൽ ടു സീറോ എന്ന് വരും ആദ്യത്തെ ഇക്വേഷൻ അല്ലേ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് വരും? രണ്ടാമത്തെ ഇക്വേഷൻ ടു എക്സ് പ്ലസ് ഫോർ വൈ പ്ലസ് ഫോർ ഇസഡ് മൈനസ് ട്വൽവ് ഈക്വൽ ടു സീറോ എന്ന് വരും. മൂന്നാമത്തെ ഇക്വേഷനോ? അതിന് വ്യത്യാസമൊന്നുമില്ല, കാരണം വൺ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ. പ്ലസ് ഫോർ ഇസഡ് മൈനസ് ട്വൻറ്റി വൺ ഈക്വൽ ടു സീറോ എന്ന് വരും അല്ലേ. ഈ മൂന്ന് ഇക്വേഷനും സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? എല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? അപ്പം നയൻ ലെവൻ ഫോർ നയൻ ലെവൻ ലെവൻ പ്ലസ് ഫൈവ് സിക്സ്റ്റീൻ എക്സ് പ്ലസ് നയൻ തേർട്ടീൻ ഫോർട്ടീൻ ഫോർട്ടീൻ വൈ പ്ലസ് എയ്റ്റ് നയൻ ടെൻ ലെവൻ ലെവൻ ഇസഡ് മൈനസ് ട്വൻറ്റി ഫോറും ട്വൻറ്റി ഫോറും ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഈക്വൽ ടു സീറോ എന്നൊരു ഇക്വേഷൻ നമുക്കിവിടെ ഫോം ചെയ്തു. ഇതാണ് എന്താ നോർമൽ ഇക്വേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത്. എന്താണ് നോർമൽ ഇക്വേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് അല്ലേ. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇതേപോലെ നോർമൽ ഇക്വേഷൻ ഓഫ് ഇസഡ് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഡയറക്റ്റ് സ്റ്റെപ്സ് കുറയ്ക്കുവാണ്. നോർമൽ ഇക്വേഷൻ ഓഫ് ഇസഡ് ചെയ്യുമ്പം എന്താണ് ഫസ്റ്റ് കോഎഫിഷ്യൻ? എന്താണ് ഇസഡിൻ്റെ കോഎഫിഷ്യൻ? ഇവിടെ എത്രയാണ് വരിക? ഇവിടെ വൺ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് എഴുതാൻ പറ്റും അല്ലേ. വൺ ആണ് കോഎഫിഷ്യൻ. ത്രീ എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് ഇസഡ് മൈനസ് ഫോർ ഇക്വൽ ടു സീറോ അല്ലേ. നമുക്ക് എന്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു? നമുക്ക് ഇക്വേഷൻ വെയിറ്റ് വൺ ആണ്, കോഎഫിഷ്യൻറ്റും വൺ ആണ്, അത് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേതിനകത്ത് വെയിറ്റ് വൺ ആണ്, കോഎഫിഷ്യൻ്റ് ടു ആണ്, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് ടു ആണ്. അപ്പോൾ ടു വെച്ച് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ ഒരു സ്റ്റെപ്പ് കുറയ്ക്കുവാണ്, അത്രയേ ഉള്ളൂ. പ്ലസ് ഫോർ വൈ പ്ലസ് ഫോർ ഇസഡ് മൈനസ് സിക്സ് ടു സെറ്റ് ട്വൽവ് ഇസ് ഇക്വൽ ടു സീറോ എന്ന്. മൂന്നാമത്തെ ഇക്വേഷൻ ഇസഡിൻ്റെ കോഫിഷ്യൻ എത്രയാണ്? ഫോർ ആണ്, വെയിറ്റ് വൺ ആണ്. അപ്പോൾ ഫോർ വരുമ്പോൾ എന്ത് വരും? ഫൈവ് ഫോർ സാ ട്വൻറ്റി എക്സ് പ്ലസ് ഫോർ വൈ പ്ലസ് സിക്സ്റ്റീൻ ഇസഡ് മൈനസ്
ഫോറും 8 ഈക്വൽ ടു 0. ഇത്രയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെയും അതേപോലെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, അപ്പോൾ ഇതിനകത്ത് 25x പ്ലസ് 8 9 10 11 11y പ്ലസ് എത്രയാ 16 21 21 ഇസഡ് മൈനസ് 84 94 94 പ്ലസ് 600 100 ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് നോർമൽ ഇക്വേഷൻ ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ ഇക്വേഷൻസ് ഫോം ചെയ്യുക. അപ്പോൾ നോർമൽ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ എന്ത് ചെയ്യണം, ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസും വെയ്റ്റും വെച്ചിട്ട് ഓരോ ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് എന്താ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇൻ കേസ് ഇതേ ക്വസ്റ്റ്യനകത്ത് നമുക്ക് വെയ്റ്റ് തന്നേക്കുന്നത് 2 പകരം 1 3 2 അല്ലെങ്കിൽ 4 ഇങ്ങനെയാണ് വെയിറ്റ് തന്നേക്കുന്നതെങ്കിൽ ഇവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ വെയ്റ്റിനും കറസ്പോണ്ടിങ് 1 ഉം 2 ഉം 3 ഒക്കെ മാറ്റി, ഇവിടെ 1 ഉം 1 ഒക്കെ മാറ്റി 2 3 4 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നതിനെ. ഇൻ കേസ് സെയിം ക്വസ്റ്റ്യനകത്ത് ഒരു പാർട്ട് കൂടി ഉണ്ട്, എന്താ ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എന്ത് ചെയ്യാം, നമുക്ക് 3 ഇക്വേഷൻ കിട്ടിയിട്ടില്ലേ, നോർമൽ ഇക്വേഷൻ ഓഫ് എക്സ്, നോർമൽ ഇക്വേഷൻ ഓഫ് വൈ, നോർമൽ ഇക്വേഷൻ ഓഫ് ഇസഡ്. ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുക. നമുക്ക് സാധാരണ 3 ഇക്വേഷൻസ് 3 അൺനോൺസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ട്. സോൾവ് ചെയ്താൽ കിട്ടുന്ന എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെ വാല്യൂ ആണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്, 15 മാർക്സിന് ചോദിക്കാം. ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്സിലൂടെ നമുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം സാധാരണ ചോദിക്കാറുണ്ട്. അഡീഷണൽ പ്രോബ്ലംസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.